പ്രിയപ്പെട്ടവരെ നമസ്കാരം. കാർത്ത്, കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ്. കലയെ സ്നേഹിക്കുന്ന, കലയിലൂടെ സമാധാനം ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരുടെ കൂട്ടായ്മയാണ് ഒരുമിച്ച് ചേർന്ന് കലാപ്രവർത്തനം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ. എല്ലാവരും സ്വന്തം വീടുകളിലായിരിക്കുമ്പോൾ, ലോക്ക്ഡൌണിലായിരിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ചെറിയ ക്യാമ്പിൽ പങ്കുചേരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ അത്യാവശ്യമുള്ളൊരു സമയം. എങ്കിലും മാനസികമായിട്ടുള്ള ഒരടുപ്പം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മനസ്സുകളെ തുറക്കുന്നു. കൊറോണ ഒരുപക്ഷെ നമ്മളെ വീട്ടിൽ തളച്ചിടുമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിനെ തളച്ചിടാൻ പറ്റില്ല. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ചെറിയൊരു കലാപ്രവർത്തനം നടത്തുന്നു. എല്ലാ ആശംസകളും. ഞാൻ ഉൾപ്പെടെ 11 പേരാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കുചേരുന്നത്. കാർത്ത് കോവിഡ് ക്രിയേഷൻസ്, വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ ദിനങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിന്റെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഉള്ളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റ് ചെറുജാലകങ്ങൾ, ചില വാതിലുകൾ താനേ തുറക്കുന്നത് നാം കാണാം. കരുണയുടെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ, ലോകം മുഴുവനും ആശ്വാസവും സമാധാനം ഉണ്ടാകണം എന്ന മോഹത്തിന്റെ ഒക്കെ നിറമുള്ള ചെറു ചില്ല ജാലകങ്ങൾ ഒരുപക്ഷെ സർഗസാധ്യതയുടെ വാതിലുകൾ തുറക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ ദുരിതകാലത്തെ അതിജീവിക്കാൻ നിലപാടുകളുടെ നിറമുള്ള, നിലാവുള്ള, നിറയെ സ്നേഹമുള്ള ചില ചെറുവാതിലുകൾ, ചെറു ചില്ലു ജാലകങ്ങൾ, നിറമുള്ള ചില ജാലക കാഴ്ചകൾ നമുക്ക് തുറന്നിട്ടേ മതിയാവും. ഈ കോവിഡ് കാലം കലാകാരന്മാരായ നമുക്ക് ഭാവനയിലൂടെ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട കാലം കൂടിയാണ്. അതുകൊണ്ട് കാർപ്പ് അംഗങ്ങളായ നമ്മളെല്ലാം ഒന്നിച്ചുകൂടി ഒരു ഓൺലൈൻ ആർട്ട് എക്സിബിഷൻ രൂപപ്പെടുത്തുമ്പോൾ അതിനെല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച പ്രകൃതിയും പ്രകൃതിക്ക് വേണ്ടി ജീവിക്കാൻ നിർബന്ധിതനാക്കപ്പെടുന്ന മനുഷ്യനും COVID-19 ഈ ലോക്ഡൌൺ അപാരതയിൽ നിറങ്ങളുടെ വഴിയിൽ കാർപ്പ് ആർട്ട് കുടുംബത്തിനൊപ്പം ഞാനും സുരക്ഷയുടെ താവളം ഒരുക്കിയ എന്റെ വീട്ടിന്റെ പടിക്ക് പുറത്ത് ആരും നടക്കാതായ വഴിയിലൂടെ ഒന്നും മിണ്ടാതെ ഒരു കാറ്റ് നടന്നു പോകുന്നുണ്ട്. മുറ്റത്ത് വീണുകൂടിയ കരിയിലകൾ അനങ്ങുന്നുമുണ്ട്. അകവഴികളിലൂടെ ഞാനൊരു യാത്ര പോകുകയാണ്, നിറങ്ങളോട് കൂട്ടിച്ചേർന്ന് കോവിഡ് കാലത്തെ ഒരു വരയാത്ര. കാർപ്പിന്റെ ഈ ആർട്ട് ക്യാമ്പയിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കാർപ്പ് കുടുംബത്തോടൊപ്പം അർത്ഥവത്തായ വർണ്ണചിത്രങ്ങൾ ഒരുക്കാൻ നമുക്ക് ഈ അവസരത്തിൽ കോവിഡിന്റെ പിടിയിൽ ലോകത്തിലെ എല്ലാ ഭാഗത്തും ജനങ്ങൾ സ്വയം ഉൾവലിഞ്ഞിരിക്കുകയാണ്. കൊറോണ വൈറസിന്റെ ഇരുട്ടിൽ നിന്നും നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായി കാർപ്പ് കുടുംബത്തിന്റെ ഈ കോവിഡ് ആർട്ട് ക്യാമ്പിലൂടെ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം തീർക്കാം. നമുക്ക് ഈ നിറക്കൂട്ടിലൂടെ പ്രകൃതിയോടൊത്ത് പ്രാർത്ഥിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം, ലോക ജനതയുടെ രക്ഷയ്ക്കായി. ആരും പരസ്പരം കാണുന്നില്ലെങ്കിലും സംസാരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ വീടുകളിലിരുന്നു, നമ്മുടെ സ്നേഹബന്ധങ്ങൾക്ക് നടുവിലിരുന്ന് നമ്മുടെ നിറങ്ങൾ കൊണ്ട് നമുക്ക് ലോകത്തോട് സംസാരിക്കാം. നമ്മുടെ ഗ്ലാസ് സൃഷ്ടികൾ നമ്മുടെ ശബ്ദമാവട്ടെ. വീട്ടുതടങ്കൽ പൊതുവെ ശിക്ഷയാണെന്നാണ് പറയാറ്, എങ്കിലും നമുക്കിതിനെ അനുഗ്രഹമാക്കി മാറ്റാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സർഗശേഷി നന്നായി ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് സർവ്വലോകത്തിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം, വീട്ടിലിരുന്ന് വരയ്ക്കാം. എല്ലാ ആശംസകളും നേരുന്നു. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവി വർഗമായിട്ട് മനുഷ്യന്മാർ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ലോക്ക്ഡൗൺ എന്നുള്ള ഈ സാഹചര്യത്തിനകത്ത് നമുക്ക് വീട്ടിനകത്തിരുന്നു കൊണ്ട് നമ്മളുടെ കലാകാരന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൃഷ്ടികളിലൂടെ സമൂഹത്തോടും ലോകത്തോടും വേണ്ടി സംസാരിക്കാനും ഈ ഒരു മഹാദുരന്തത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകാനും വേണ്ടി നമ്മുടെ നിറങ്ങളിലൂടെ നമുക്കൊരു യാത്ര നടത്താം. അതിജീവനം
മനുഷ്യന് ഒരു പുതിയ കാര്യമല്ല. എന്നാൽ അതിജീവനങ്ങൾക്ക് കലാസൃഷ്ടികൾ വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വികാസുകളുടെ ഗൂർണിക്ക പോലെയുള്ള കലാസൃഷ്ടികൾ അതിന് വലിയ ഉദാഹരണമാണ്. കാർപ്പ് സംഘടിപ്പിക്കുന്ന ഈ കോവിഡ് കാലത്തെ ആർട്ട് ക്യാമ്പ് അങ്ങനെയുള്ള നല്ല കലാസൃഷ്ടികൾ പുറത്തേക്ക് കൊണ്ടുവരട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. അകലം പാലിച്ചകത്തിരുന്ന് ഈ മഹാമാരിയെ ചെറുക്കുന്ന ഈ അവസരത്തിൽ നാമെല്ലാം മനുഷ്യരെല്ലാം ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ് എന്ന നന്മ നിറഞ്ഞ ബോധ്യം ഒത്തിരി ആഴപ്പെടുന്നുണ്ട്. തൻ്റെ സഹോദരരുടെ കാവൽക്കാരാണ് തങ്ങളെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ അനേകം പേർ മറ്റുള്ളവർക്ക് ആശ്രയമായിക്കൊണ്ട് ആശ്വാസമായിക്കൊണ്ട് സ്നേഹത്തിൻ്റെ മാനവികതയുടെ പുതിയ പാഠങ്ങൾ രചിക്കുകയാണ്. അവരെല്ലാം മനസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൃദയത്തിൽ നമിച്ചുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന ഇവരെയും അന്മന ചേർത്ത് പിടിച്ചുകൊണ്ട് കറുപ്പ് കൂട്ടാമയുടെ ഭാഗമായിക്കൊണ്ട് വിദ്യാശിയുടെയും സൗഖ്യത്തിൻ്റെയുമായ നിറങ്ങൾ ചാലിച്ചുകൊണ്ട് ലോകം മുഴുവൻ സൗഖ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാര പൂർണമായ രാത്രിയാണു പോ, എൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭൂ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. നീ നയിക്കുക സാദരം വിഭൂ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക.